അവിടെ അശോകവനത്തിലിരുന്ന് കരയുന്ന സീതയെ ഹനുമാൻ കണ്ടു. ആ സമയം അവിടേക്ക് രാവണൻ എത്തി. ശ്രീരാമൻ ഒരു ഭീരുവാണെന്നും സീതാദേവിയെ രക്ഷിക്കാൻ ശ്രീരാമൻ വരാൻ പോകുന്നില്ല എന്നും സീതാദേവിയോട് തന്നെ വിവാഹം ചെയ്യണമെന്നും രാവണൻ പറഞ്ഞു. എന്നാൽ സീതാദേവി രാവണനോട് തന്റെ പതി തന്നെ രക്ഷിക്കാൻ വരുമെന്നും ദുഷ്ടനായ രാവണനെ കൊല്ലുമെന്നും പറഞ്ഞു. ഇത് കേട്ട് കലിപൂണ്ട രാവണൻ സീതാദേവിയുടെ മനസ്സു മാറാൻ 2 മാസം സമയം കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും സീതാദേവിയുടെ മനസ്സ് മാറിയില്ല എങ്കിൽ സീതാദേവിയെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് രാവണൻ അവിടെ നിന്നും പോയി. ആ സമയം ഹനുമാൻ സീതാദേവിയുടെ അടുത്തേക്ക് വരികയും തന്നെ ശ്രീരാമൻ അയച്ചതാണെന്നും സീതാദേവിയെ രക്ഷിക്കാൻ അദ്ദേഹം സൈന്യവുമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ശ്രീരാമൻ കൊടുത്ത മോതിരം സീതാദേവിക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ടതും സീതാദേവിക്ക് സന്തോഷമായി. എന്നിട്ട് ഹനുമാൻ സീതാദേവിയോട് തന്റെ മുതുകിൽ കയറിയാൽ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താമെന്നും അപേക്ഷിച്ചു. എന്നാൽ സീതാദേവി ഹനുമാനോട് തന്നെ പോലെ ധാരാളം അടിമകൾ ഇവിടെ ഉണ്ട് എന്നും തന്റെ പതി ഇവിടെ വന്ന് തന്നെയെയും അവരെ എല്ലാവരെയും മോചിപ്പിക്കുന്നതുവരെ താൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാമെന്നും പറഞ്ഞു. എന്നിട്ട് തന്റെ കയ്യിൽ കിടന്ന മോതിരം ഊരി സീതാദേവി ഹനുമാന് കൊടുത്തു. ഹനുമാൻ സീതാദേവിയോട് വിട പറഞ്ഞ് യാത്ര തിരിച്ചു. പോകുന്ന വഴി ഹനുമാൻ ലങ്കയിലെല്ലാം ചുറ്റി നടന്ന് അവിടെയെല്ലാം നശിപ്പിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട പടയാളികൾ ഹനുമാനെ ആക്രമിച്ചു. രാവണനെ നേരിട്ട് കാണുന്നതിന് വേണ്ടി തന്നെ ആക്രമിച്ച പടയാളികൾക്ക് മനഃപൂർവ്വം പിടികൊടുത്തു. പടയാളികൾ ഹനുമാനെ പിടിച്ചുകെട്ടി രാവണന് മുന്നിൽ എത്തിച്ചു.